ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. നമ്മൾ ഇതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരായ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ടുള്ള ബാറ്ററി, നല്ല പവർ കൂടിയൊരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് നോക്കാനായിട്ട് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോയാലോ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യരുത്, ആരും ചെയ്യരുത്. കാരണം ഇതൊരു അപകടമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഷോർട്ടാകുന്ന ടൈമിൽ സ്പാർക്ക് വരാൻ സാധ്യതയുണ്ട്, ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ആരും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ എക്സ്പെരിമെൻ്റ് കുറച്ചൊരു ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്ലൗസോ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ബാറ്ററി എന്ന് പറയുന്നത് 12 വാട്ട്സിൻ്റെ 7 ആമ്പിയറിൻ്റെ നല്ല പവർ കൂടിയൊരു ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഷോർട്ട് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഇതുപോലൊരു കോപ്പർ വയർ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ചെയ്യുന്ന ടൈമിൽ കോപ്പർ വയറിന് എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കോപ്പർ വയർ വെച്ച് നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കോപ്പർ വയർ വെച്ചിട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലീഡിൽ കണക്ട് ചെയ്തു, എന്നിട്ട് മറ്റേ ലീഡിൽ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ടച്ച് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഈയൊരു ഇത് കത്തി കയറിയതുണ്ടല്ല, നല്ല ചൂടുണ്ട്. നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്, കണ്ട നമുക്ക് തൊടാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ നമ്മളിത് ടച്ചാക്കി വെക്കുകയാണ് ഇനി ചെയ്യുന്നത്, ഷോർട്ടാക്കി വെക്കുകയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യുന്നത്. നമ്മൾ ക്യാമറയുടെ ആക്ഷൻ ഒന്ന് മാറ്റി നിങ്ങൾക്ക് ഒരു ബെറ്റർ ആയിട്ട് കാണാനായിട്ട്. അപ്പോൾ കണ്ടോ, ആ ഒരു ടച്ച് ആവുന്ന ടൈമിൽ തന്നെയാണ് അത് കത്തിയാണ് പോയി. നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. ഈ ഒരു കോപ്പർ വയറൊന്നും തീരെ പവറില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തായിട്ട് ഇനി 2 വയസ് വെച്ചിട്ട് അതൊന്ന് വെച്ച് നമുക്ക് ആ ഒരു 2 വയസ് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ലീഡിൽ ഓരോ വയർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് തമ്മിൽ ഇതുപോലൊരു കൊക്ക രൂപത്തിലാക്കിയതിന് ശേഷം നമ്മളത് ഷോർട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഷോർട്ട് ചെയ്തിട്ട ടൈമിൽ തന്നെ അത് കത്തിപ്പോയി. നമുക്ക് സ്ലോ മോഷനിൽ നോക്കാം. ഇനി നമ്മൾ ഒന്നുകൂടിയും ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. നമ്മൾ ജസ്റ്റ് ഷോർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സ്പാർക്ക് അടിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ചാൽ തന്നെ ഇത് സ്ട്രിപ്പായിക്കോളും. കാരണം അത് അത്രയും ചൂടായതുകൊണ്ട് തന്നെ ആ ഒരു അതിൻ്റെ സ്ലീവൊക്കെ നന്നായിട്ട് ഉരുകിയിരിക്കുകയാണ്. ഷോർട്ടാകുന്ന ടൈമിൽ തന്നെ അത് കത്തിപ്പോവാണ് ആ ഒരു കോപ്പർ വയർ. വീണ്ടും അത് കഴിഞ്ഞു നമ്മളിതുപോലെ അങ്ങ് വലിച്ചു കൊടുത്താൽ അത് പോരും. ആ ഒരു സ്ലീവ് നന്നായിട്ട് ചൂടായി ഉരുകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ വലിച്ചു കൊടുത്താൽ ഇനി നമ്മൾ ഈ ഒരു കോപ്പർ വയർ നേരിട്ട് ഈ ഒരു ലെഡ് ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ ഷോർട്ട് ചെയ്യണം. അത് നിങ്ങൾ കണ്ടോ, ആ ഒരു നേരിട്ടാണ് കത്തിപ്പോവാണ് ചെയ്തത്. നേരെ ഉരുകി റെഡ് കളറായി നിന്നു. നമ്മൾ ഒന്നുകൂടി അതേപോലെ തന്നെ ഷോർട്ട് ചെയ്ത് നോക്കണം. പൊട്ടിപ്പോയി. കണ്ട് ഇതും ഉരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അതൊക്കെ കളയാണ് നമ്മൾ. നമുക്കിനി അടുത്ത് വേറെ എന്തെല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിതൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കാർബൺ വെച്ചിട്ടാണ്. കാർബൺ നിങ്ങൾക്ക് അറിയാലൊരു വൈദ്യുതിയൊക്കെ കടന്നു പോകുന്ന സംഭവമാണ്. ഇത് നമ്മൾ പെൻസിലിൻ്റെയൊക്കെ ഒരു കൂർപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാർബണാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതുപോലെ അങ്ങ് ഷോർട്ടാക്കി വെച്ചു. പക്ഷേ സംഭവം ആവുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതുപോലെ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കണം, നമുക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലയർ ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ ചൂടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് വെക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് കണ്ടത് ടച്ച് ആവുന്ന ടൈമിൽ തന്നെ ഇനി അതിങ്ങനെ കത്തി റെഡ് കളറായി നിൽക്കുന്ന ഒരു ഇതുണ്ട്. വേറെ ലെവൽ എക്സ്പീരിയൻസ്.
ഇത് സ്ലോ മോഷനാണ്. ആ റെഡ് കളറെ കത്തി ഇതാണ് പോലെയാണ്. പൊളിയായില്ലേ? അപ്പോൾ കാർബൺ ഇതുപോലെയാണ്, കാർബൺ കത്തിപ്പോവല്ല ചെയ്യുന്നത്, നല്ല റെഡ് കളറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഇപ്പോഴും അവർ റെഡ് പോയിട്ടില്ല. ഇനി നമ്മളൊന്നും കൂടി നമ്മുടെ സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഓടിച്ച്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിന്ന് ലൈക്ക്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻറ്റുള്ള വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.